അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന വമുസ്തഫാന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബജീവിതം, ഭാര്യയും ഭർത്താവും മക്കളും ആയിട്ടുള്ള ജീവിതം, കുടുംബജീവിതം, കുടുംബജീവിത സംതൃപ്തിക്ക് വേണ്ടി ഒരു കൗശലം, ഒരു ഹിക്മത്ത്. ഈ ഒരു ഹിക്മത്ത് കേട്ടുകൊണ്ട് 10 ഹിക്മത്ത് നാം അത് ഉണ്ടാക്കുകയും 10 ഹിക്മത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. ആ പറയുന്ന കാര്യം മാത്രമല്ല, ഏതൊരു കാര്യം ഇതിനാണ് ഖിയാസ്. ഖിയാസ് എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിനോട് കൂട്ടി യോജിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാണ് ഖിയാസ്. ഖിയാസ് എന്ന് പറയുന്നത് താരതമ്യ പഠനം. അപ്പോ കുടുംബജീവിതം സംതൃപ്തമായെങ്കിൽ മാത്രമേ സന്താനങ്ങൾ നന്നാവൂ, ഭാര്യ നന്നാവൂ, പിന്നെ ഭർത്താവ് നന്നാവൂ, ഈ ഭർത്താവിന്റെയും ഭാര്യയുടെയും മാതാപിതാക്കളുമായിട്ട് ഒരു ബന്ധമുണ്ടാകും. ഇനി ആ കുടുംബജീവിതം തകർച്ചയിലായിപ്പോയാലോ, അത് കാരണമായിട്ട് എത്രയോ തലമുറ വരേക്കും വിഷമങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കണം. പ്രസിദ്ധ കവിയായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമാണ് ഇത്. സഹീഹുൽ ബുഖാരിയിൽ ഒരു 6 മിസ്റാഹ് അഥവാ അരവരിവീതം ഉള്ള 6 മിസ്റാഹിലായിട്ട് ഇത് സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു സംഭവം കൂടിയാണ്. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹും ഭാര്യയുമായി അവർ സന്തോഷമായ ജീവിതത്തിനിടയിൽ കഴിഞ്ഞുകൂടുകയാണ്. സംശയം തോന്നിയ ഭാര്യ ഭർത്താവിനെ തപ്പി നോക്കുകയാണ്. എന്തിനാ? ഭാര്യയും ഭർത്താവും രാത്രി കിടന്നുറങ്ങുന്നു. ഉറങ്ങി രണ്ടുപേരും നല്ല റാഹത്തായിട്ട് ഉറങ്ങുന്നതിനിടയിൽ ഭർത്താവിനെ പറ്റി ഓർമ്മ വരികയും ഈ ഭർത്താവിനെ ഒന്ന് തടഞ്ഞ് തപ്പി നോക്കുകയും ചെയ്തു. അടുത്തുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. സുബ്ഹാനല്ലാഹ്, ആ സ്ത്രീ വിചാരിച്ചത് മാതിരി ഭർത്താവിനെ കാണുന്നില്ല. ഇനി കണ്ടതോ? കാണാൻ വേണ്ടി രാത്രി അന്വേഷണത്തിന് ഇറങ്ങി കൊച്ചു കൊച്ചു മുറികളിൽ, വീടിനകത്തുള്ള. അപ്പോൾ കണ്ടതോ? അടിമ സ്ത്രീയുടെ മുറിയിൽ നിന്നും എണീറ്റ് വരുന്നതാണ് കാണുന്നത്. തീർന്നില്ലേ വിഷയം? ചക്കളത്തി പോര്, സഹകളത്രി പോര് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഭാര്യമാരുള്ളവർ കൈയും കാലും കെട്ടി, മനസ്സും കെട്ടി, അന്തസ്സും ഇല്ലാതെയായി പോകുന്ന അവസ്ഥകളാണ്. അതുകൊണ്ടാണ് ഓരോരോ ഭാര്യമാർക്കും ഓരോരോ ഭവനങ്ങൾ വെച്ചു കൊടുക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇയാളുടെ കടപ്പാടുകളുമായി ബന്ധമുള്ള കാര്യങ്ങൾ, ചെലവിന്റെ കാര്യങ്ങൾ, അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ, ഒരു വർഷത്തിൽ 2 ജോഡി ചെരുപ്പിന്റെ കാര്യങ്ങൾ, പുതപ്പിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നിലയിൽ കഴിയുന്നതിന് വേണ്ടി അവരുടെ കടമകൾ നിർവഹിക്കണം. എവിടെയെങ്കിലും ഒന്ന് കുറവ് പറ്റിയാൽ ആ കുറവിനെ എടുത്ത് ഉദ്ദേശിച്ച് ഉദ്ധരിച്ചുകൊണ്ട് വഴക്ക് കൂടുകയും ആ വഴക്ക് തലാഖിലേക്കും ചെന്നെത്തുകയും ചെയ്യും. അപ്പോ സ്നേഹമുള്ള ഭർത്താവ് അടുത്തുണ്ടോ എന്ന് തപ്പി നോക്കുന്നതിനിടയിൽ കാണാനില്ലാതെയായപ്പോൾ ആ സ്ത്രീ രാത്രി എണീറ്റ് എല്ലാ മുറികളിലും പൂച്ച നടക്കും മാതിരി ഒച്ചയില്ലാതെ ശബ്ദം കേൾക്കാതെ നടന്നു പോയപ്പോൾ അടിമ സ്ത്രീയുടെ മുറിയിൽ നിന്നും ഇറങ്ങി വരികയാണ്. അപ്പോ അടിമ സ്ത്രീകളെ അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട്. ഇനി ബന്ധപ്പെട്ടാലോ ശറഈയായിട്ട് മതപരമായിട്ട് യാതൊരു കുറ്റവും തന്നെയില്ല. ആ കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മുറിയിൽ നിന്നും എണീറ്റ് വരുന്നത് കണ്ടപ്പോൾ ഭാര്യ ചോദിക്കുന്നു, ഇത് എവിടെ പോയിരുന്നു ഈ രാത്രി? എന്റെ അടുത്ത് കിടന്നാ പോരെ, നിങ്ങൾ എന്തിന് അപ്പുറത്തെ മുറിയിൽ പോയി? അവൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നത്? നിങ്ങൾ അവളുമായിട്ട് എന്തിനാണ് ഈ ബന്ധം കൊണ്ടാടുന്നത്? ഞാനില്ലേ, എന്നെ നിങ്ങൾക്ക് ഹലാലായി തന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് കുറ്റങ്ങളും കുറവുകളും പറയാൻ തുടങ്ങി. അപ്പോൾ ഒരു അഭിനയത്തോടുകൂടി അബ്ദുല്ലാഹി ബിൻ റവാഹ തങ്ങൾ പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും ഒരു കാര്യവും ഇല്ല. രാത്രി അങ്ങനെ കിടന്നപ്പോ നീ എണീറ്റു വെളിയിൽ പോകാൻ വേണ്ടി, വഴി തെറ്റിപ്പോയി,
ഞാൻ അങ്ങൾ അവളെ മുറിയിലെത്തിയാണ്. അവിടെ പോയപ്പോൾ അവൾ കിടക്കുന്നു, ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ആ സമയത്താണ് നീ വന്നത്. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തലേ, ശബ്ദം ഉണ്ടാക്കല്ലേ, കുട്ടികളെല്ലാം കേൾക്കും എന്നെല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അതൊക്കെ ഞാൻ വിശ്വസിക്കത്തില്ല. ആണുങ്ങളുടെ ജീവിതം അങ്ങനെയാണ്, ഞാനത് വിശ്വസിക്കുകയില്ല എന്നിങ്ങനെ ആര് പറഞ്ഞു? ആ മഹദി പറയുകയാണ്. അപ്പോ എന്തൊക്കെ ഒത്താശ ചെയ്ത് ഹിക്മത്തോടുകൂടി ആ സ്ത്രീയെ ഒന്ന് സമാശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചുവോ അവിടെയെല്ലാം പരാജയപ്പെട്ടപ്പോൾ കണ്ടോ ആ സ്ത്രീ പറയുകയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ഖുർആൻ ഒന്ന് ഓതുക, ഞാനൊന്ന് കേൾക്കട്ടെ. കാര്യം, ജനാബത്തുള്ളവർക്ക് ഭാര്യവർത്തൃ ബന്ധം സ്ഥാപിച്ചവർക്ക് കുളിക്കാതെ ഖുർആൻ ഓതാൻ സാധ്യമല്ല എന്നുള്ള കാര്യം ആ മഹദിക്കറിയാമായിരുന്നു. ഖുർആൻ ഓതുക, ഞാനൊന്ന് കേൾക്കട്ടെ, നിങ്ങളെ വിശ്വസിക്കാം. തന്ത്രശാലിയും നിമിഷ കവിയുമായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ഒട്ടും തന്നെ മടിക്കാതെ ഖുർആനിന്റെ ശൈലിയിൽ രണ്ട് കവിത ചൊല്ലുകയാണ്. ആ കവിത റസൂലുള്ളാഹിന്റെ മദീനയെ സംബന്ധിച്ചാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, എല്ലാവരെക്കാളും ഇഷ്ടപ്പെടുന്നത് നബിയാണ്. നബിയെ ഇഷ്ടപ്പെടാത്ത മണ്ണുകളും മരക്കാലുകളും മണൽമണികളും കല്ലുകളും മൃഗങ്ങളും ജിന്നുകളും ആരും ഇല്ല നബിയെ ഇഷ്ടപ്പെടാത്തവരായിട്ട്. അതുകൊണ്ട് നബിയെ സംബന്ധിച്ചുള്ള മദ്ഹ് തന്നെ ചൊല്ലിയേക്കാം എന്നും പറഞ്ഞ് മൂപ്പരുടെ വായിൽ നിന്നും പ്രപഞ്ചമുണ്ടായപ്പോൾ ആദ്യമുണ്ടായ കവിതയാണ്. അങ്ങനെ കവിത ഖുർആനിന്റെ ശൈലിയിൽ കൂടി ഇതാ വാദി കേൾപ്പിക്കുകയാണ്. വഫീന റസൂലുള്ളാഹി യത്ലു കിതാബഹു ഇദൻ ശഖ മഅറൂഫ് മിനൽ ഫജ്രി സാതിഉ. ഖുർആനിന്റെ ഈണത്തിൽ കൂടി വായിച്ചു കേൾപ്പിക്കുന്നു. വഫീന റസൂലുള്ളാഹ്, അത് കേട്ടപ്പോൾ തന്നെ ആ മഹദിക്ക് മനസ്സിനകത്ത് റസൂലുള്ളാഹ് വന്ന് കുടികൊണ്ടു. യത്ലു കിതാബഹു ഇദൻ ശഖ മഅറൂഫ് മിനൽ ഫജ്രി സാതിഉ, പ്രഭാതം പൊട്ടിവിടരും വരെ ഖുർആൻ ഓതുന്ന ഒരു റസൂൽ ഞങ്ങൾക്കുണ്ടേ എന്നാണ് ഓതുന്നത്. ഇതിന്റെ മാനയെല്ലാം കൂടുതലായിട്ടൊന്നും അറിയില്ല. ആർക്ക്? അബ്ദുല്ലാഹി ബിൻ റവാഹയുടെ ഭാര്യയ്ക്ക്. പിന്നെ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ ആ നബി കൽബിനകത്തങ്ങ് തങ്ങി. അപ്പൊ കുറച്ച് വിഷമങ്ങൾ അങ്ങ് മാറി. കുറച്ച് വിഷമങ്ങൾ മാറിയപ്പോൾ വീണ്ടും പറയുകയാണ്, കണ്ടോ, അറാനൽ ഹുദ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാത്ത്. ഖുർആന്റെ ശൈലിയിൽ വരണ്ടേ, അതിനു വേണ്ടിയാണ്. അറാനൽ ഹുദ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാത്ത് ഇന്നമാ ഖാല വാഖിഉ, ഞങ്ങൾ വഴികേടിലായ ശേഷം സന്മാർഗം ആ നബി ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതിന്റെ ഇതേ മായനയിൽ കൂടി അവർ മനസ്സിലാക്കുന്നില്ല. അതിനുള്ള അപകടമായ അറിവ് ആ മഹദിക്കില്ലായിരുന്നു. ഖുർആനിന്റെ ശൈലിയെ മനസ്സിലാക്കി അങ്ങോട്ട് പാടുകയാണ്. ആ നബി പറയുന്നതെല്ലാം സംഭവിക്കുന്നു. ഞങ്ങൾ പൂർണമായി നബിയുടെ വാക്കിനെ വിശ്വസിക്കുന്നു. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ നബി പറയുന്നതെല്ലാം സംഭവിക്കുന്നു. ആ നബിയെ ഞങ്ങൾ ഇതാ പൂർണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. യബീതുൽ യബീതു യുജാഫി ജൻബഹു അൻ ഫിറാശിഹി ഇദസ്തസ്തരത് ബിൽ മുശ്രിക്കീന അൽ മവാദിഉ. കിടക്കയിൽ നിന്നും രാത്രി എണീറ്റ് നിസ്കാരം നിർവഹിക്കുന്നവരാണ് ഞങ്ങളുടെ പ്രവാചകർ. എന്നാൽ നിഷേധികൾ വെട്ടിയിട്ട ഈന്തപ്പനത്തടിയെ പോലെ ഭൂമിക്ക് ഭാരമായി കിടന്നുറങ്ങുമ്പോൾ നമ്മളുടെ നബി രാത്രി എണീറ്റ് ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും ചെയ്യുന്നു. ഭാര്യയുടെ പരാതി മാറുകയാണ്. എന്താണ് സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ ഈ സംഭവം? വഫീന റസൂലുള്ളാഹി യത്ലു കിതാബഹു ഇദൻ ശഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ.
أرانا الهدى بعد العمى فقلوبنا به موقنات إن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع ഞങ്ങളിൽ ഒരു നബിയുണ്ട്, ആ നബി ഖുർആൻ ഓതുന്ന നബിയാണ്. ഞങ്ങളെല്ലാം അതേ പരിപൂർണമായ വഴികേടിലായതിനു ശേഷം നമ്മുടെ കൽബെല്ലാം ആ നബിയെ കൊണ്ട് പൂർണമായിട്ടും വിശ്വസിച്ചു. ഞങ്ങൾ കാണാത്തതും ഞങ്ങൾ ചിന്തിക്കാത്തതും മുൻകാലത്ത് കേട്ടിട്ടില്ലാത്തതും മുൻകാലത്ത് പ്രവർത്തിക്കാത്തതുമായ കാര്യങ്ങളെല്ലാം ഇന്നമാ ഖാല വാഖിഉ, നബി പറഞ്ഞാൽ സംഭവിക്കുക തന്നെ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു നബി ഞങ്ങൾക്കുണ്ടേ. യബീതു ഫിജാഫി ജൻബഹു അൻഫിറാഷിഹി, എല്ലാവരും സുഖമായി വെട്ടിയിട്ട തടിയെപ്പോലെ പുതപ്പുമായി പായുമായിട്ട് ഇഴുകി ചേർന്ന് കിടന്നുറങ്ങുമ്പോൾ അതേ ഞങ്ങളുടെ നബി ചാടിയണീക്കുന്നു, ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്നു. ഭാര്യയുടെ പരാതി മാറുന്നു, ഭർത്താവ് ഖുർആൻ ഓതുകയാണല്ലോ, ദാമ്പത്യം സന്തോഷത്തിലാകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാനുള്ളത് ചെറിയ ചെറിയ കള്ളങ്ങൾ അഥവാ സത്യസന്ധമായ കാര്യങ്ങളുടെ മേമ്പൊടിയോടുകൂടി രണ്ട് നിലയിൽ ചിന്തിക്കുമ്പോഴും അതിൽ നിന്നും ഖൈറിനെ ഉൾപ്പെടുത്തുവാൻ പര്യാപ്തമായ നിലയിൽ കൂടിയുള്ള അർത്ഥസാരങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറിയ ചെറിയ കൌശലങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങളാണ് കുടുംബജീവിതം നന്നാകുന്നതിന് വേണ്ടി ചെയ്യുവാനുള്ളത്. ഈ പറഞ്ഞ സന്ദർഭത്തിൽ എനിക്ക് മറ്റൊരു സംഭവം ഓർമ്മ വരുന്നു. തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, അദ്ദേഹത്തിന്റെ വാതുകരുനാഗപ്പള്ളിയിൽ ഒരു 40 വർഷത്തിന് മുമ്പ് ഞാൻ കേൾക്കാൻ പോയപ്പോൾ മൂപ്പർ ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു. അതെ, ഒരു ഭാര്യയ്ക്ക് സംശയമായി. ആ ഭാര്യ കണ്ടുപിടിച്ചു ഭർത്താവിന്റെ വികൃതങ്ങൾ. അത് ഹറാമായ സംശയവും ആയിരുന്നു, ഹറാമായ പ്രവർത്തനവും ആയിരുന്നു. പള്ളിയിലെ മുല്ലാക്ക പരിപൂർണമായും വിശ്വാസമുള്ള മുസ്ലിയാരായിരുന്നു പള്ളിയിലാള്. അപ്പൊ പറഞ്ഞ് നേരമൊന്ന് വെളുത്തോട്ടെ, സുബയൊന്ന് നിസ്കരിച്ചോട്ടെ. പള്ളിയിൽ വന്ന് ഉസ്താദിനോട് ഞാൻ ഈ കാര്യം നിങ്ങളുടെ ഈ രാത്രിയുള്ള ഒളിച്ചോട്ടവും ഹറാമിയത്തും ഞാൻ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കൂർക്കം വലിച്ചുറങ്ങുന്നത് പോലെ മൂപ്പലുറങ്ങാൻ കിടന്നു ഭർത്താവ്. രാവിലെ അർദ്ധരാത്രിയായപ്പോൾ എണീറ്റ് പള്ളിയിൽ ചെന്ന് ഉസ്താദ് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയം എന്തിനാടാ നീ ഇപ്പം വന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പോ പറഞ്ഞു, തങ്ങളെ, ഞാൻ ഈ വന്നത് ഒരു സംഭവം സംഭവിച്ചു പോയി. ഞാൻ ചെയ്ത കുറ്റത്തിനേക്കാളും ഞാൻ ഒരുപാട് തൗബായി രാത്രി തന്നെ ചെയ്തു. അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി. അതുകൊണ്ട് എന്റെ ഭാര്യ നാളെ രാവിലെ വരും. എനിക്ക് വലിയ ഇഷ്ടമാണ്, അവളെ വിട്ടുപിരിയാനും ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുത്. എന്റെ പേര് അബൂബക്കർ എന്നാണ്. ഇന്നതുപോലെ ഒരു കാര്യം പറയാൻ വന്നാൽ ഞാൻ അവളടുത്ത് പറഞ്ഞിട്ടുള്ളത് രാത്രി അതേ അന്യ പെണ്ണുങ്ങളാണെങ്കിലും മനസ്സാന്നിധ്യം കിട്ടുമെങ്കിൽ, ഇഖ്ലാസ് കിട്ടുമെങ്കിൽ, ആ മനസ്സാന്നിധ്യം കിട്ടുമെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് നിന്ന് അള്ളാഹുവിനെ നിസ്കരിച്ചാൽ, രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ അത് കുഴപ്പം ചെയ്യുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞടി നിന്നെ ഉണർത്തണ്ട എന്ന് കരുതി ഞാൻ അപ്പുറത്ത് റൂമിൽ പോയതാണ്. അപ്പോഴാണ് അയലത്തെ വീട്ടിൽ പോയതാണ്, അപ്പോഴാണ് സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പരിഹാരം, തങ്ങളെ കാണണമില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകും. ആ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റ് 70 വട്ടം ചെയ്താലും മാപ്പ് തരാൻ പര്യാപ്തമായ മാപ്പ് ലഭിക്കാൻ പര്യാപ്തമായ തെറ്റല്ലെങ്കിലും ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ പൊള്ളിപ്പോയി. എന്റെ ഉസ്താദേ, ഞാൻ വിഷമിച്ചു പോയി, കൽബ് ത്രസിച്ചു പോയി, എന്റെ ചോര തുടിച്ചു പോയി. അതുകൊണ്ട് ഞാൻ തൗബ ചെയ്തു, അല്ലാഹു ആ തൗബയെ
കബൂലാക്കാനും ദുആ ഇരക്കണം. സുബഹി നിസ്കരിച്ച ഉടനെ പെണ്ണും പിള്ള ഉടുത്തൊരുങ്ങി നീളക്കൊപ്പായവും ഇട്ട് പള്ളിയിൽ പോകുന്നു. ഈ പെണ്ണും പിള്ളയുടെ വരവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ പള്ളിയിലെ ഉസ്താദ് ഇരുന്നു. പള്ളിയിലെ ഉസ്താദിനെ ഒരു ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞപ്പോൾ, അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് അവരുടെ മുറിയിൽ ഇങ്ങനെ നിസ്കരിക്കുക എന്ന് എവിടെയെങ്കിലും തങ്ങളൊന്ന് കേട്ടിട്ടുണ്ടോ? വളരെയേറെ ചിന്തിച്ചതിനു ശേഷം കൗശലം പുറത്തു വരുന്നത് കണ്ടോ? ഹിക്മത്തും തന്ത്രവും കൗശലവും പുറത്തു വരുന്നത് കണ്ടോ? ഉസ്താദ് പറഞ്ഞു, ഒറ്റവട്ടം പറയും, മനസ്സിലാക്കിക്കൊള്ളണം, തിരിച്ചു വയ്ക്കോളണം. അത് പറയൂ തങ്ങളെ, ഞാനത് കേൾക്കട്ടെ. അങ്ങനെ ചില അവസരങ്ങളിൽ ചിലർക്ക് സംഭവിച്ചാൽ അതിന് കുഴപ്പം ഇല്ല എന്ന് അബൂബക്കർ എന്നവരെ തൊട്ട് ഒരു റിവായത്തുണ്ട്. ഇയാളെ പേര് അബൂബക്കർ എന്നാണ്, ഈ പുതിയാപ്പിളേരെ പേരെ. അങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു ഭർത്താവിന് ഇങ്ങനെ അങ്ങ് സംഭവിച്ചാൽ അബൂബക്കർ എന്നവരെ തൊട്ട് ഒരു റിപ്പോർട്ടുണ്ട്, വലിയ കുഴപ്പങ്ങൾ ഇല്ല. അപ്പോ മഹദിക്ക് മനസ്സിലായി, കള്ളം പറയാത്ത ഉസ്താദാണ്, ഔലിയാക്കന്മാരെ പോലുള്ള ആളാണ്, ജനങ്ങളുടെ ഇമാമാണ്, വയസ്സായ ആളാണ്, അതുകൊണ്ട് ആലിമായ ആളാണ്, ഒരു കുഴപ്പവുമില്ല. എന്തിനാണ് ഇമാതിരി ചെയ്തത്? ദാമ്പത്യ ജീവിതത്തിന്റെ കൗശലം. അങ്ങനെ ചില കൗശലങ്ങളുണ്ട്. അങ്ങനെയുള്ള കൗശലങ്ങളിൽ കൂടിയേ ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്നും ധാരാളം മനസ്സിലാക്കണം. വേറെ ചില സ്ത്രീകൾക്കാണെങ്കിലോ തുച്ഛമായ കാശുകൊണ്ടാ ജീവിതം. വീട്ടിൽ വരുമ്പോ 10-15 രൂപയേ ഉണ്ടാകൂ. കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഭയങ്കരമായ തീ പിടിച്ച വിലയാണ് അതേ അരിക്കും പലവ്യഞ്ജന സാധനത്തിനും. എന്നിട്ടും ഇയാൾ കൊണ്ട് കൊടുക്കുന്നത് 15 രൂപയാണ്. കിട്ടിയതോ 100 രൂപ, 150 രൂപ, 200 രൂപ കൂലി കിട്ടി, വേതനം കിട്ടിയിരിക്കുകയാണ്. അപ്പോ ഇയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ സദഖ ചെയ്യലാണ്. അത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ എന്താ പൈസ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ ഇന്ന് കുറച്ച് പണിയേ ചെയ്തോളൂ, ഇതിന് ഇതേ അള്ളാഹു നമുക്ക് വിധിച്ചുള്ളൂ, ഇതാണ് പടച്ചതമ്പുരാൻ നമുക്ക് വിധിച്ചത്, കുറച്ച് പണിയേ ചെയ്തോളൂ, അതുകൊണ്ട് പൊരുത്തപ്പെട്ടോ, നാളെ മുതൽ കഠിനാധ്വാനം ചെയ്ത് ഇച്ചരക്കുള്ള കാശ് കൊണ്ടുവരാം. ഒരു ഉദാഹരണമാണിത്. അർഹമുറാഹിമായ പടച്ചതമ്പുരാൻ കൗശലത്തോടുകൂടി, ഹക്കോടുകൂടി, സന്തോഷത്തോടുകൂടി കുടുംബജീവിതം ആസ്വദിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.